നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പെട്ടിമുടിയിൽ ഒരു മാസം കഴിയുമ്പോഴും കണ്ണീർ തോരുന്നില്ല. ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കായി 41-ാം ദിവസമൊരുക്കിയ സർവമത പ്രാർത്ഥനയിൽ തമിഴ്നാട്ടിൽ നിന്നുപോലും ബന്ധുക്കളെത്തി. ഓർമ്മകൾ കണ്ണീരായി പൊഴിയുന്ന കാഴ്ചയാണ് പ്രാർത്ഥനാവേളയിൽ പെട്ടിമുടിയിൽ കണ്ടത്. പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാതിരുന്ന ബന്ധുക്കൾ ഓർമ്മദിനത്തിൽ കുഴിമാടത്തിൽ ഒത്തുചേർന്ന് തങ്ങളുടെ ബന്ധുക്കൾക്ക് ഇഷ്ടമുള്ള മധുര പലഹാരങ്ങളും പൂക്കളും അർപ്പിച്ച് മടങ്ങി. പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ 41-ാം ചരമദിനത്തോടനുബന്ധിച്ച ചൊവ്വാഴ്ച സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചിരുന്നു. ദുരന്ത സമയത്ത് ബന്ധുക്കൾ പലരും തമിഴ്നാട്ടിലായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ആർക്കും ദുരന്തത്തിൽ മരിച്ച ഉറ്റവരുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എസ് രാജേന്ദ്രൻ MLA മുൻകൈയെടുത്താണ് ചൊവ്വാഴ്ച തമിഴ്നാട്ടിൽ നിന്ന് ബന്ധുക്കളെ എത്തിച്ചത്. വിവിധ എസ്റ്റേറ്റുകളിലും മൂന്നാറിലുമുള്ള ബന്ധുക്കളും എത്തിയിരുന്നു. 41-ാം ചരമദിനത്തിൽ സർവമത പ്രാർത്ഥനയും തയ്യാറാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയവർ കുഴിമാടത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങൾ അർപ്പിച്ച് അലമുറയിടുന്നത് കണ്ടുനിന്നവരുടെ കണ്ണ് നനയിച്ചു. ഉച്ചയ്ക്ക് 12-ന് ആരംഭിച്ച പ്രാർത്ഥനാ ചടങ്ങുകൾ ഒരു മണിക്കൂർ നീണ്ടുനിന്നു. ഇതിനുശേഷം തയ്യാറാക്കിയിരുന്ന ഭക്ഷണം കഴിച്ച ശേഷമാണ് എല്ലാവരും മടങ്ങിയത്. മൂന്നാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പൂജാരി ശങ്കരനാരായണ ശർമ്മ, മൗണ്ട് കാർമൽ ദേവാലയ വികാരി ഫാദർ വിൻസെന്റ് പാറമേൽ, മുസ്ലിം ജമാഅത്ത് ഇമാം ഇല്യാസ് അൽ ഖാഫിൽ തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ദുരന്തത്തിൽ മണ്ണടിഞ്ഞവരുടെയും ദുരന്തം ബാക്കി വച്ചവരുടെയും കണ്ണുനീരെന്ന വണ്ണം ഇപ്പോഴും പെട്ടിമുടിയിൽ തോരാതെ മഴ പെയ്യുകയാണ്. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.